Hello, Assalamu Alaikum. Welcome to sajmiscookingart. Ellarkkum sugalle njanode sugayittirikkunu njan innode vannittullathu nammude naadan vibhavayittulla meen kari recipe aayittana kudambuliyittu vatticheda meen kari aanu idu engane thayyaarakkunne nokka adin thanne njan ivide meen eduthu vechittunde idu keeramin aanu 750 gram unde idu njan vetti kalugi eduthu vechathaanu okay ini njan eduthittullathu ulli inji veluthulliyokkeyanu ulli oru 10 enna eduthittund veliya ulliyanu inji oru medium size veluthulli oru 10 enna eduthittund idokku njanu cherudayittu chop cheyidettu kondu vannittund porathu nalla mazhayanu ṭo adaanu oru sound disturbance okay oru medium size thakkaliyum veppile njanu eduthittund thakkali njanu ivide cheriya kashnangalayittu cut cheyidettittund ini പച്ചമുളക് വേണം ഞാനൊരു വലിയ പച്ചമുളകിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് നെടുകെ കീറി വയ്ക്കാം ഇവിടെ ആർക്കും എരിവ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ്ട്ടോ ഞാൻ കുറച്ച് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഓക്കെ ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ട് ചൂടാക്കി എടുക്കാം നമ്മളെപ്പോഴും മീൻകറി വെക്കുമ്പോൾ മൺചട്ടി തന്നെയാണ് ബെസ്റ്റ് ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഉലുവ ഇപ്പോൾ ഇവിടെ പൊട്ടി വരുന്നുണ്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം അതിന് തന്നെ ഞാനിവിടെ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി നമുക്ക് ഒന്ന് ബ്രൗൺ ഷെയ്ഡാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറണം ചെറിയുള്ളി നമുക്ക് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് വഴറ്റി കൊടുക്കാം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം ഞാനവിടെ കുറച്ച് നേരം മൂടി വെച്ചു ഒന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെയും ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ഓക്കെ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് പോരാ ഇനിയും നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആകണം ചെറിയ ഉള്ളി ഒരു നല്ല ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കറി നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ നല്ല ഗ്രേവിയിൽ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രൗൺ ഷെയ്ഡാക്കാൻ പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി ആവാനുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുള്ളൂ ഓക്കെ ഞാനപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വീണ്ടും വീണ്ടും ഇളക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കളർ മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കറിക്കുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം മസാല എന്ന് പറയാനായിട്ട് ഒന്നുമില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഒരു ഇച്ചിരി കൂടുതൽ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ട് പച്ചമുളക് പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഓക്കെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു 10 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 10 ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എരിവുള്ള മുളകല്ല കാശ്മീരി ചില്ലി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എരിവ് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ എരിവ് അധികം ഇടാറില്ല അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ സാധാരണ മുളക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു 6 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 ടീസ്പൂൺ എരിവുള്ള 4ഓ 3ഓ
teaspoon erivulla mulagodi add cheyyam nammude kariki nalla color venallo pratheeche mulagari kaambo nalla oru chuvanna color venam adinu vendittana naan kashmiri chilli powder ithray add cheynadu okay ini naan idilekku nammal nerthe arinju vecha thakkaliyum pachamulagu ittu kodukana thakkali nannayittu namukku ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണം അതിനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് തക്കാളി വേവിച്ചെടുക്കുകയാണ് ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെച്ചത് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇത് മൂടി വെച്ചിട്ടുള്ളത് നമുക്ക് തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തക്കാളി വെന്തോന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കറിക്കായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു വലിയ കപ്പിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാലയും എല്ലാം ഈ വെള്ളത്തിലേക്ക് ഒന്ന് യോജിപ്പിച്ച് അലിയിപ്പിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് നമ്മളെ കറി തിളച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ കറി കുറുകി വന്നോളും മീനൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കൊക്കെ കുറുകി വന്നോളും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ഒരു വലിയ കപ്പിൽ അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇനി നമുക്കിതിലേക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു 6 കുടമ്പുളി ഇട്ട് വെച്ചിട്ടുണ്ട് 2 വലിയ പീസസും 4 ചെറിയ പീസസ്സാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കുടമ്പുളി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഞാൻ ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ നമ്മൾ മുളകിട്ട കറി വെക്കുമ്പോൾ എപ്പോഴും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് മുന്തി നിൽക്കുന്ന നല്ലതാണ് കറിയായി വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കുള്ളൂ എനിക്കിഷ്ടമാണ് ഞാനപ്പോൾ ഇന്ന് മുന്തി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ എപ്പോഴും ഇടാറുള്ളത് ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മൂടി വെച്ചിട്ട് ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം നമ്മൾ കഴുകിയെടുത്ത് മാറ്റി വെച്ച നമ്മുടെ കേര മീൻ ഇട്ട് കൊടുക്കാം മീനും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയും മീനും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ കറി എത്തുന്ന രീതിയിൽ മീൻ ഈ കറിയിലൊന്ന് മുങ്ങിക്കിടക്കണമല്ലോ അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് നമുക്ക് ഇനി കറി മൂടി വെച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ചതിനെ തിളപ്പിച്ച് നമുക്ക് കറി വറ്റിച്ചെടുക്കാം കീരമീനായോണ്ട് വെന്തുടഞ്ഞ് പോവേന്നുമില്ല വെന്താലും നല്ല കറക്റ്റായിട്ട് തന്നെ ഉടഞ്ഞു പോവാണ്ടൊക്കെ തന്നെ ഇരുന്നോളും ഇപ്പോൾ കറി നന്നായിട്ട് വെട്ടിത്തിളച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ കറിയിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാണ് കറക്റ്റാണോ എന്ന് നോക്കുകയാണ് ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് ഇനിയും ഇതൊന്ന് കുറുകാനുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു 10 മിനിറ്റ് കൂടി ഇതുപോലെ മൂടി വെക്കാതെ തന്നെ തിളപ്പിച്ചെടുക്കുകയാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് വറ്റിയിട്ടുണ്ട് കറി നന്നായിട്ട് അതുപോലെ തന്നെ കുറുകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ സൈഡ്സിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി ഇത്രയും മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന്
ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കയ്യിലെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മുളകിട്ട് പൊരിച്ച മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ അതിൻ്റെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.